സാറ ജോസഫ് എഴുതിയ ഹാഗർ എ സ്റ്റോറി ഓഫ് വുമൺ ആൻഡ് വാട്ടർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാറ ജോസഫിൻ്റെ ഗിഫ്റ്റ് ഇൻ ഗ്രീൻ എന്നുള്ള നോവലിലെ ഒരു ചെറിയ പോർഷനാണ് ഈ സ്റ്റോറി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന രണ്ട് തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു സ്ത്രീയുടെ എൻഡ്യൂറൻസ് ആൻഡ് ജനറോസിറ്റി, അതായത് അവരുടെ സഹനശേഷിയും, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തും കൊടുക്കാനുള്ള ആ ഒരു മനസ്സില്ലേ, ആ ഒരു രണ്ട് നേച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തത്, നമ്മൾ ഈ നേച്ചറിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, അതായത് ഇപ്പോൾ വായു, ജലം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ അവകാശം പോലെ വി ടേക്ക് ദാറ്റ് ഫോർ ഗ്രാൻഡഡ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ, ഇതിൽ വാട്ടറിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറിക്ക് ബൈബിളുമായിട്ട് വളരെ കണക്ഷൻ ഉള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൽ നമ്മുടെ ബൈബിളിൽ അബ്രഹാം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്. ഈ അബ്രഹാമിൻ്റെ വൈഫ് സാറ, ഇവർക്ക് മക്കളില്ലാത്ത സമയത്ത് അബ്രഹാം ഹാഗാർ എന്ന് പറഞ്ഞ സ്ത്രീയിൽ ഇസ്മായിൽ എന്ന് പറഞ്ഞ കുട്ടിയായി, അവർക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണ് വേറൊരു സ്ത്രീയിൽ. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സാറ ഗർഭിണിയാവുമ്പോഴേക്കും ഈ ഹാഗാറിനെ ഇവിടുന്ന് പുറത്താക്കാൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അബ്രഹാം ഹാഗാറിനെ ഒരു മരുഭൂമിയിൽ, ഹാഗാറിനെയും ഇസ്മായിലിനെയും ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. ഇതാണ് നമ്മൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൽ കാണുന്നത്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അബ്രഹാം ഹാഗാറിനോട് പറയാണ്, കുറച്ച് ബ്രെഡും അവർക്ക് ആവശ്യമുള്ള ഒരു ഏകദേശം കുറച്ച് ബ്രെഡും കുറച്ച് ഡേറ്റ്സ്, പിന്നെന്താ കുറച്ച് വെള്ളം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. ഇസ്മായിലിനെ എടുത്തുകൊണ്ട് ഹാഗാർ പോവുകയാണ്. അങ്ങനെ അവർ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്രയാവാണ്. കുറേ മലകൾ കടന്ന് അവരൊരു തരിശ് ഭൂമി, ഒരു ഡെസേർട്ടിൽ എത്തിച്ചേരുകയാണ്. നോക്കത്താ ദൂരത്തോളം മണ്ണ് മാത്രം, പിന്നെ മുൾച്ചെടികളും, അങ്ങനെയുള്ള ഒരു സീനറിയാണ്. അപ്പോൾ അവിടെ ഇവരെ, ഈ ഇസ്മായിലിനെയും ഹാഗാറിനെയും ഉപേക്ഷിച്ചിട്ട് അബ്രഹാം തിരിഞ്ഞു പോലും നോക്കാണ്ട് പോവുകയാണ്. ഹാഗാർ അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുവാണോ എന്ന്. പക്ഷേ അബ്രഹാം തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്? എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ഡേറ്റ്സും ഒരു ബോട്ടിൽ വെള്ളം മാത്രമാണുള്ളത്. ഇത് മാത്രം തന്ന് ഞാനും എൻ്റെ മകനും എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യാനാണ്? ഞങ്ങളിവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവാവോ എന്നൊക്കെ പറഞ്ഞ് ഹാഗാർ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളോട് ഇതുപോലെ ചെയ്യ് എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിരുന്നു. കാര്യം അബ്രഹാം ദൈവത്തിൻ്റെ എല്ലാ ഓർഡേഴ്സും പാലിച്ച് നടക്കുന്ന ഒരു ആളാണ്. അപ്പം നിങ്ങളുടെ ദൈവമാണോ ഇങ്ങനെ ചെയ്യാൻ ഓർഡർ ചെയ്തതെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അലറുകയാണ്. അങ്ങനെ അബ്രഹാത്തിന് ഇനി കാണാനില്ല, അബ്രഹാം പോയി കഴിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഒറ്റയ്ക്കായി, ഇസ്മായിലും ഹാഗാറും. ഇസ്മായിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇസ്മായിൽ ഉണർന്നപ്പോൾ തന്നിട്ട് അവന് വിശന്ന് കരയാൻ തുടങ്ങി. ഉള്ളിലേക്ക് വെള്ളവും ഭക്ഷണവും ഒന്നും ഹാഗാർ കഴിക്കാത്തതുകൊണ്ട് അവന് കൊടുക്കാൻ പോലും, ഇച്ചിരി മുലപ്പാൽ പോലും അവൾക്കില്ല, അവളുടെ ബോഡിയിലില്ല. അപ്പോൾ ഹാഗാറിനാണെങ്കിൽ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇസ്മായിൽ കരയുന്നു, രാത്രി ആയപ്പോഴേക്കും കരഞ്ഞ് കരഞ്ഞ് അവൻ ഉറങ്ങിപ്പോവാണ്. ആ നീണ്ട ആകാശത്ത് നോക്കി അവർ രണ്ടുപേരും അവിടെ അങ്ങനെ ആ ഒരു രാത്രിയുടെ നിശബ്ദതയിൽ ഇരിക്കുകയാണ്. പിന്നെയും പകലായി, പിന്നെയും രാത്രിയായി. അവളുടെ കയ്യിൽ കുറച്ച് ഡേറ്റ്സും കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നത്. അവൾക്ക് ഒരുപാട് ദാഹം വന്നെങ്കിലും അവൾ തൻ്റെ ചുണ്ട് നനയ്ക്കാൻ പോലും ആ ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് ഉപയോഗിച്ചില്ല. കാര്യം അടുത്ത ദിവസം തൻ്റെ മകന് ഉണർന്നു കഴിയുമ്പോൾ അവന് വെള്ളം വേണമല്ലോ, അവനെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടേ. അങ്ങനെ രണ്ട് ദിവസം അവർ ഈ കയ്യിലുണ്ടായിരുന്ന സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം തൊട്ട് പിന്നെയും ഇസ്മായിൽ കരയാണ്. ഇസ്മായിൽ കരഞ്ഞ് 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 അവൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ഹാഗാറിന് വളരെ പേടിയായി. ആദ്യം മകൻ മരിക്കുമോ അല്ലെങ്കിൽ താനായിരിക്കുമോ മരിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഹാഗാർ ഇസ്മായിലിനെ അവിടെ തണലത്തൊരിടത്ത് കിടത്തിയിട്ട് അവിടെ മൊത്തം ആ മണലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കുകയാണ്, കുറച്ച് വെള്ളം കിട്ടുമോ എന്നറിയാൻ വേണ്ടി. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വന്ന് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് തന്നെ മകൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ വിഷമിച്ച് കരയാണ്, ദൈവമേ ഇതെന്തൊരവസ്ഥയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കാണ് അവൾ പെട്ടെന്ന് ഒരൊച്ച കേൾക്കുന്നത്, ഹാഗാർ ഹാഗാർ എന്ന്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ആ ഹൃദയം പൊട്ടിയ വേദനയിൽ തൻ്റെ മകൻ മരിച്ചു എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അവർ പിന്നെയും കണ്ടെന്ന് കരയാണ്. അപ്പോഴാണ് പിന്നെയും ആ ഒച്ച കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ ഒരു പക്ഷി, അവർ കണ്ടിട്ടില്ലാത്തൊരു പക്ഷിയാണ്, ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നു. അവർക്ക് എന്തോ ഇത് കണ്ട് അത്ഭുതം തോന്നിയിട്ട് ആ പക്ഷിയുടെ പുറകെ പോവുകയാണ് മകനെ അവിടെ കിടത്തിയിട്ട്.
അപ്പോൾ ആ പക്ഷി ഇവളെ ഒരു സ്ഥലത്തേക്ക് നയിക്കുകയാണ്. ഇവൾ ചെന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ്. ഒരു പുതിയൊരു അരുവി പോലെ, ഒരു സ്ട്രീം പോലെ ഇങ്ങനെ ഒരു അരുവി പൊട്ടി പുറപ്പെടുകയാണ് ഭൂമിയിൽ നിന്ന്. ഇവളത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇവൾ ഓടിച്ചെന്ന് തൻ്റെ മകനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നിട്ട് അവന് കുറച്ച് വെള്ളം കൊടുത്തു. അവളും ഒരുപാട് വെള്ളം കുടിച്ചു. അങ്ങനെ അവിടെ ഒരു വലിയൊരു കുളം പോലെ ആവാണ് ആ വെള്ളം. അത് ദൈവത്തിൻ്റെ അത്ഭുതമാണെന്ന് തന്നെ അവൾ വിശ്വസിച്ചു. അങ്ങനെ അവൾ ദൈവത്തിനൊക്കെ നന്ദി പറഞ്ഞു. എന്നിട്ട് അവൾ ആ കുളത്തിൻ്റെ അരികിൽ, ആ അരുവിയുടെ അരികിൽ തന്നെ അവർ സെറ്റിലാവാണ്. ആ ഒരു ഡെസ്പറേറ്റ് ടൈമിൽ ഇങ്ങനെ വെള്ളം തന്നതിന് അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് അവൾ വളരെ നന്നായിട്ട് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെയുള്ള ഒരു ഡെസേർട്ട് ട്രൈബിലുള്ള കുറച്ച് നോമാഡ്സ്, നിഷാദിൻസ് എന്നാണ് ആ ട്രൈബ്സിൻ്റെ പേര്, അപ്പോൾ അവർ വന്ന് ഇവർ ഹാഗാറിനോട് ചോദിക്കുകയാണ്, കുറച്ച് വെള്ളം ഞങ്ങൾക്കും തരുമോ ഇതിൽ നിന്ന്? അപ്പോൾ ഹാഗാർ പറയുകയാണ്, എനിക്കതിന് ഒബ്ജെക്ഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെള്ളം എടുക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, ഈ വെള്ളം എന്ന് പറയുന്നത് ലൈഫ് തന്നെയാണ്, ഒരാളുടെ ജീവനാണ് ശരിക്കും ഈ കിടക്കുന്ന വെള്ളം. അത്രയും വാല്യൂ ഉണ്ട് ഈ വെള്ളത്തിന്. കാര്യം വെള്ളം കുടിക്കാണ്ട് മരിക്കാൻ കിടന്ന അവസ്ഥയിൽ നിന്നാണ് ഹാഗാറും ഇസ്മായിലും ഈ വെള്ളം അവരെ രക്ഷിച്ചത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു വാല്യൂ, ഇമ്പോർട്ടൻസ് ഹാഗാറിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഇതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് നിഷാദിൻസിനോട് ഹാഗാർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു കണ്ടീഷൻ, ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് വേസ്റ്റാക്കി കളയില്ല, ആ ഒരു കണ്ടീഷൻ്റെ പുറത്ത് ഹാഗാറ് നോമാഡ്സിന് വെള്ളം കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുകയാണ്. ഈ കുളത്തിൽ നിന്ന് നോമാഡ്സ് കുളിക്കാനും കുടിക്കാനും കഴിക്കാനും അങ്ങനെ പാചകം ചെയ്യാനും ഒക്കെയുള്ള വെള്ളം ഉപയോഗിച്ചു. പകരം നമ്മുടെ ഹാഗാറിന് ഈ നോമാഡ്സ് കഴിക്കാനുള്ള ഫുഡും അതുപോലെ തന്നെ ഉടുക്കാനുള്ള വസ്ത്രവും കൊടുത്തു. ഹാഗാറിന് അറിയായിരുന്നു അവിടെ ഈ വെള്ളം, എന്താ പറയുക, വെള്ളം ഉപയോഗിച്ച് ഇവർക്ക് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാമെന്നും വെജിറ്റബിൾസും അങ്ങനെ കൃഷിയൊക്കെ നടത്താമെന്ന് അറിയായിരുന്നു. അങ്ങനെ അവരവിടെ ആ ലേക്കിന് അടുത്തായിട്ട് ഒരു സിവിലൈസേഷൻ തുടങ്ങുകയാണ്. അവരവിടുത്തെ വെള്ളം ഉപയോഗിച്ച് കൃഷിയൊക്കെ ചെയ്ത് ഒരു സെറ്റിലായി ഒരു സിവിലൈസേഷൻ തുടങ്ങുകയാണ് അവിടെ. അപ്പോൾ നമ്മുടെ ഒരു സാധനം കിട്ടാണ്ടിരിക്കുമ്പോഴേ നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ എന്നറിയാലോ. അപ്പോൾ ഹാഗാറിന് വെള്ളം കിട്ടാണ്ട് ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഓരോ തുള്ളി വെള്ളത്തിൻ്റെയും വാല്യൂ എന്താന്ന് ഹാഗാർ മനസ്സിലാക്കി. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്ന നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.